അതുപോലെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് സഞ്ചരിച്ച ഹെലികോപ്ടറിന്റെ അവശിഷ്ടം രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയെന്ന സൂചന റെഡ് ക്രസൻ ഇൻ്റർനാഷണൽ റെഡ് ക്രസൻറ് ഇക്കാര്യം അറിയിക്കുന്നു എന്നാൽ രാഷ്ട്രപതിയെക്കുറിച്ചും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയെക്കുറിച്ചും വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് ഇപ്പോഴും അപ്ഡേറ്റ്സ് വരുന്നത് ആരും ജീവനോടെ ഇല്ല എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു ഇറാൻ ദേശീയ ടെലിവിഷൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി പി ജെയിംസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹരിയോ ജെയിംസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ് എന്താണ് ഹെലികോപ്റ്റർ അപകടത്തെ എസ് കെ എൻ ഇപ്പോൾ വരുന്നത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ് പക്ഷേ അവിടെ അടുത്തെത്തിയവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ച് മനസ്സിലാക്കുന്നത് ഇബ്രാഹിം റെയ്സി അടക്കം അവിടെയുള്ള പ്രധാനപ്പെട്ട ഫോറിൻ മിനിസ്റ്റർ അവരുടെ വിദേശകാര്യമന്ത്രി അടക്കം ആരും ജീവനോടെ ഇല്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ് ഉണ്ട് ഇബ്രാഹിം റൈസി ഇറാൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടിത് വല്ലാത്ത രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്നതാണ് ഈസ്റ്റ് അസർബൈജാൻ എന്നിലെ പ്ര പ്രവിശ്യയിൽ വെച്ചാണ് അപകടമുണ്ടായിട്ടുള്ളത് അവിടുത്തെ പുതിയ ഡാം ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രത്യേകിച്ച് അസർബൈജാൻ്റെ പ്രസിഡൻറ്റ് അലൈവിയുമായി ചേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് വന്നതിന് ശേഷം മൂന്ന് ഹെലികോപ്റ്ററുകൾ കോൺവോയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അരമണിക്കൂർ പിന്നിട്ടപ്പോഴാണ് അപകടമുണ്ടായത് ഈസ്റ്റ് അസർബൈജാനിലാണ് വിമാനം തകർന്നു വീണത് തകർന്നു വീണ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ കണ്ടെത്തിയതിൽ ജീവൻ്റെ ും ഒന്നും കണ്ടെത്തി നോ സയൻസ് ഓഫ് ലൈഫ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ജീവിൻ്റെ ഒരു തരിക പോലും അവിടെ ഇല്ല വിമാനം മൊത്തം കത്തിക്കരിഞ്ഞുപോയി ഒരു തരത്തിലുള്ളതും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ളതാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടതിൻ്റെ സൂചനകൾ പോലും ഇല്ല എന്നാണ് പറയുന്നത് ഈ ഈ വാർത്തകൾ വെച്ച് നമുക്കറിയാമെങ്കിൽ ഇബ്രാഹിം റൈസി എന്ന ഇറാൻ്റെ വാദിശക്തനായിട്ടുള്ള പ്രസിഡൻറ്റ് അദ്ദേഹം കൊല്ലപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് എസ് കെ എൻ അത് വല്ലാത്ത തരത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെ വല്ലാത്ത ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എസ് കെ എൻ ആ പി ജെയിംസ് എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ആരും രക്ഷപ്പെട്ടതായി അറിവില്ല ഈ ഇബ്രാഹിം റൈസി ഈ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോലെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അത് അന്തർദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എസ് കെ എൻ എസ് കെ എന്ന് തന്നെ അറിയാവുന്നതുപോലെ ഇവിടെ ഇസ്രായേൽ യുദ്ധം ഏഴു മാസമായി നടക്കുകയാണ് ഒപ്പം തന്നെ ഉക്രൈൻ യുദ്ധവും ഈ രണ്ട് യുദ്ധത്തിലും നേരിട്ട് അല്ലെങ്കിലും പരോക്ഷമായി ഏറ്റവും വലിയ സ്വാധീനം ചെറുത്തുന്ന രാജ്യം ഇറാനാണ് ഇപ്പോൾ യുക്രൈൻ യുദ്ധം തന്നെ എടുക്കാം മെസ്കെൻ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ആംസ് ആൻഡ് അമിഷ്യൻസ് അവരുടെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഡ്രോൺ ആക്രമണം നടത്താൻ ഷഹീദ് ഡ്രോണുകൾ നൽകിയത് ഇറാനാണ് എന്ന് മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അദ്ദേഹം നേരിട്ട് ഒന്നോ രണ്ടോ സ്ഥലത്തേ പോയിട്ടുള്ളൂ അദ്ദേഹം ഇറാനിലേക്കാണ് അദ്ദേഹം അഞ്ചാമത് പ്രസിഡൻറ്റാവുന്നതിന് മുമ്പാണ് യുദ്ധസമയത്ത് പോയത് ഇറാനിലേക്കാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുമായിട്ട് ഒരു ദിവസം തിരക്കിട്ട കൂടിക്കാഴ്ച നടത്തി തൊട്ടു പിന്നാലെ ഇറാൻ്റെ മിസൈലുകൾ ഇറാൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഷാഹദ് ഡ്രോണുകളടക്കം പതിനായിരക്കണക്കിന് ഡ്രോണുകളാണ് റഷ്യയിലേക്ക് അയച്ചു കൊടുത്തത് ഇറാനിൽ ഈ ഇറാനിയൻ ഡ്രോണുകളാണ് ഉക്രൈനിൽ വലിയ നാശം വിതച്ചത് കാരണം നല്ല ഡ്രോണുകൾ റഷ്യയുടെ കൈവശമില്ല പുതിയ ടെക്നോളജിയിൽ റഷ്യ കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇറാനി ഷഹദ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ കമിക്കസയെന്നും പറയും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ആക്രമിച്ച് സൂയിസൈഡൽ സ്ക്വാഡിനെയാണ് കമിക്കസ എന്ന് പറയുന്നത് കമിക്കസ ഡ്രോണുകളെന്നും പറയാറുണ്ട് ആ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഈ സമയത്തൊക്കെ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത് കണ്ടെടുത്ത ഒരുപാട് ഡ്രോണുകളിൽ ഇറാൻ്റെ നൂറ്റി പന്ത്രണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് അത് ഇറാനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ ഡ്രോണുകളാണെന്ന് കണ്ടെത്തിയ അപ്പം അതൊരു ഭാഗത്ത് മറുഭാഗത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ കൂടെ ആയുധങ്ങൾ നൽകിയ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പരോക്ഷമായിട്ടൊക്കെയുണ്ട് പക്ഷേ അപ്പുറത്ത് ഹമാസ് എന്ന ഇവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാലസ്തീൻ സംഘടനയുടെ പിന്നിൽ മുഴുവൻ ആയുധങ്ങളും സാമ്പത്തിക സഹായവും എല്ലാം നൽകുന്ന ഇറാനാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സാണ് അതിൻ്റെ പുറകിൽ ഇബ്രാഹിം റേയ്സി ആണ് അപ്പോൾ ഇസ്രായേൽ യുദ്ധം രണ്ട് തരത്തിൽ ഒരുപക്ഷെ ഇബ്രാഹിം റേയ്സി വീണുപോയാൽ ഇറാൻ്റെ സഹായം കുറഞ്ഞു പോകുമോ ഇല്ലയോ എന്നറിയില്ല ഇനി ഇറാൻ ഇബ്രാഹിം റേയ്സിക്ക് ശേഷം ഇത് ആരുടെ കയ്യിലേക്കാണ് ഈ അധികാരം വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അതവിടെ പരമാധികാരിയുടെ കയ്യിൽ തന്നെയാണ് അദ്ദേഹം എൺപത്തഞ്ച് വയസ്സുകാരനാണ് അലി ഖോമിനി ആയത്തുള്ള അലി ഖോമിനി അദ്ദേഹത്തിൻ്റെ അതേ പാതയിൽ പോകുന്ന ആളാണ് ഇബ്രാഹിം റേയ്സി അതുകൊണ്ട് കൺസർവേറ്റീവ്സ് തീവ്ര നിലപാടുകാരുടെ കയ്യിൽ തന്നെയായിരിക്കും പക്ഷേ ഇബ്രാഹിം റേയ്സി പോകുന്നതോടെ അറുപത്തി മൂന്നുകാരനാണ് അടുത്ത പിൻഗാമിയാണ് അദ്ദേഹം മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് എത്താൻ ഹാർട്ട് ലൈനേഴ്സും മിതവാദികളും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട് മിതവാദികളായിട്ടുള്ള ആൾക്കാർക്ക് ആണ് ഭൂരിപക്ഷം എന്ന് പറയുന്നു അവരെയൊക്കെ ഒതുക്കി നിർത്തിയാണ് ഹാർട്ട് ലൈനറായിട്ടുള്ള അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവന്നത് ഇബ്രാഹിം റൈസി പ്രസിഡന്റ് പ്രസിഡൻറ്റ് നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഇറാൻ്റെ എന്താ പറയുക അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കിന് അത് വലിയ രീതിയിൽ സ്വാധീനിക്കും ഇസ്രായേലുമായിട്ട് വല്ലാത്ത സംഘർഷത്തിൽ നിൽക്കുകയാണ് അത് കൂടുമോ കുറയുമോ എന്നതിനെക്കുറിച്ചാണ് പുതിയ വരുന്ന ആളുടെ കൂടി ഇത് വെച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എസ്കെൻ ആ ബി പി ജെയിംസ് ഞാൻ ഇടവേള എടുക്കുകയാണ് ഈ ഇടവേളക്കിടയിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കൾ അവിടെ തന്നെ തുടരുക ഒരു ബ്രേക്കിലേക്ക് നമ്മൾ പോകുന്നു